ചെമ്മീന്റെ ആൾക്കാരുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ട് ഹാജറിട്ട് പൊയ്ക്കോളി അങ്ങേമാരെ. കുറച്ച് ബടാ സൈസിലുള്ള ചെമ്മീനാണ് കിട്ടിയിരിക്കുന്നത്. അതിമനോഹരവും രസകരവുമായ രുചിയിൽ കുറച്ച് എരിവുള്ള ടൈപ്പിലിട്ട് മസാല അടിക്കാൻ പോകണം. ചെറുതാക്കി എറിഞ്ഞ പച്ചമുളക്, പാവൻ ചതഞ്ഞ് കിടക്കുന്ന ചെറിയളും വെളുത്തുള്ളിയും, പിന്നെ മെച്ചുണ്ടാക്കിയ തയ്യുമെന്ന് പറിച്ച രണ്ടില്ലി കരിയേപ്പിൻ്റെലിയും, കുറച്ചധികം കാശ്മീരി മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകം പൊടിച്ചതും, സാൾട്ട് ടു ടേസ്റ്റ് വിത്ത് കോക്കനട്ട് ഓയിൽ ആൻഡ് ഫ്രഷ് വാട്ടർ. നിങ്ങളെ കാപ്പബിലിറ്റിക്കും കപ്പാസിറ്റിക്കും അനുസരിച്ച് എരു കൂട്ടിയ കുറക്ക് എത്തച്ച കാട്ടിയുളി. ഇത്തിരി പച്ചളം പറഞ്ഞ മസാല കുഴച്ച് കൊയമ്പലാക്കിയതിന് ശേഷം നമ്മുടെ ചെമ്മീനെ ആദരപൂർവ്വം വേദിയിലോട്ട് ക്ഷണിച്ചിരുത്തി, പിന്നെ ഒന്നും നോക്കേണ്ട മസാല ഇട്ടങ്ങോട്ട് തേൻ പോനെ. എന്നിട്ട് ഒരു ഫ്രൈ പാൻ എടുക്കുക, തോടോ തോടോ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക, മസാല പുരണ്ട് കൃതജ്ഞനായി കിടക്കുന്ന ഓരോ ചെമ്മീനെ ഇതിൽ വരിയായിട്ട് അസംബിൾ ചെയ്ത് കിടത്തി ഓർക്കുക. ഇഷ്ടം വന്ന മസാല കിടക്കുന്ന ചെമ്മീൻ്റെ മൂർത്താ കൂടി ഒക്കെപ്പാടാണ് വെതറി കൊടുക്കുക. അടപ്പെടുത്ത് ക്ലോസ് ചെയ്ത് വെച്ച് വേവിക്കുക. അതിന് ഓട്ടോമാറ്റിക്കലി വെള്ളിറങ്ങി വരും. ആ വെള്ളത്ത് കിടന്നുകൊണ്ടാണ് ചെറു തീയിലിട്ടത് വേവിക്കേണ്ടത്. മസാലക്ക് നല്ല ഇറങ്ങി പിടിച്ച ചെമ്മീന് നല്ല തുമ്പപ്പൂ നിറമുള്ള ചെറുവരി ചോറിന് കൂടെ വെച്ചങ്ങോട്ട് കഴിക്കണം.